നമസ്കാരം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഇന്ത്യയിലേക്ക് അടുത്ത റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ പ്രധാന അതിഥിയായിട്ടാണ് ഇത്തവണ അദ്ദേഹം ഇന്ത്യയിൽ എത്തുന്നത് എന്നത് ബറവിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് മോദി തന്റെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പദത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ പകരം വരുന്ന ജോ ബൈഡനെ തൻ്റെ സുഹൃത്തായി അത്ര വേഗം മാറ്റാൻ സാധിക്കില്ല എന്ന മോദിയുടെ തിരിച്ചറിവ് കൂടിയാകാം ലോകത്തെ രണ്ടാം വമ്മനെ തന്നെ കൂട്ടുപിടിക്കാൻ കാരണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ നിന്നും ഒരു ക്ഷണം ലഭിക്കുമ്പോൾ കണ്ടില്ല എന്ന് നടക്കാൻ ബോറിസ് ജോൺസണും കഴിയില്ല കാരണം ബ്രക്സിറ്റിലൂടെ നഷ്ടമായ യൂറോപ്യൻ വിപണിക്ക് പകരം സാധ്യതകൾ തേടി പരക്കം പായുന്ന ബ്രിട്ടന് ഭൂൻ വിപണി നൽകുന്ന ഇന്ത്യയുടെ സൗഹൃദം ഒഴിവാക്കാൻ സാധിക്കാത്തതുമാണ് ഇത്തരത്തിൽ സാഹചര്യത്തിലൂടെ വളർന്നെത്തിയ സാധ്യതകളിലൂടെ കൂട്ടുചേരലാണ് പുത്തൻ ഇന്ത്യ ബ്രിട്ടീഷ് സൗഹൃദമെന്ന് നിസംശയം വിശേഷിപ്പിക്കാം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടയിൽ ആദ്യമായി ഇന്ത്യൻ റിപ്പബ്ലിക് ദിന ചടങ്ങിലെത്തുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ബോറിസ് ജോൺസൺ അടുത്ത ജനുവരി ഇരുപത്തിയാറിന് അദ്ദേഹം ഇന്ത്യയിലെത്തും ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജോൺ മേജറാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ആഘോഷത്തിൽ പങ്കെടുത്ത അവസാന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇത്തവണ ബോറിസ് എത്തുമ്പോൾ യു കെയിൽ നിന്നും ഇന്ത്യൻ റിപ്പബ്ലിക് ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന ആറാമത്തെ വിശിഷ്ട അതിഥി കൂടിയായിരിക്കും എന്നുണ്ട് ഈ കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബോറിസും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിനിടയിലാണ് ക്ഷണം ഉണ്ടായത് എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇക്കാര്യത്തിൽ ഡൽഹിയിൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ഓഫീസോ ലണ്ടനിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷനോ ഇതുവരെ സ്ഥിരീകരണം നടത്തിയിട്ടില്ല പക്ഷേ ഇന്ത്യയിലും ബ്രിട്ടനിലും ബോറിസിന്റെ വരവ് ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞു അടുത്ത വർഷം ബ്രിട്ടനിൽ നടക്കുന്ന ജി സെവൻ രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കുമെന്ന് ഉറപ്പിക്കാൻ കൂടിയാണ് ഇരു നേതാക്കളും കഴിഞ്ഞയാഴ്ച ടെലിഫോൺ സംഭാഷണം നടത്തിയത് അടുത്ത വർഷം ഇരു രാജ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ് അത്തരത്തിലുള്ള സൂചനകൾ നൽകി തന്നെയാണ് ബോറിസ് സംസാരിക്കാൻ തയ്യാറായതും അദ്ദേഹത്തിന് ഇന്ത്യയിലേക്കുള്ള വരവിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതും ഇരു നേതാക്കളും പോസ്റ്റ് കോവിഡ് പോസ്റ്റ് ബ്രെക്സിറ്റ് എന്ന അജണ്ടയിലാണ് ടെലിഫോൺ സംഭാഷണം നടത്തിയത് ഇതോടൊപ്പം വ്യാപാര വാണിജ്യ കാര്യങ്ങൾ വിദ്യാർത്ഥി വിസ ശാസ്ത്ര ഗവേഷണ സഹകരണം പ്രതിരോധവും സുരക്ഷയും അടക്കം ഒട്ടേറെ കാര്യങ്ങളും ചർച്ചയായിട്ടുണ്ട് ഇക്കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ട്വിറ്റർ വഴി വെളിപ്പെടുത്തിയിട്ടുമുണ്ട് മോദിയുടെ ട്വീറ്റിന് കയ്യോടെ ബോറിസ മറുപടിയും നൽകിയിട്ടുണ്ട് ഇതോടുകൂടി വിഷയം വലിയ വാർത്തയുമായി ഇന്ത്യ ജി സെവനിൽ എത്തിക്കണമെന്നത് സ്ഥാനമൊഴിയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക താല്പര്യവുമായിരുന്നു ഇതിനോട് മറ്റ് അംഗരാജ്യങ്ങൾ അതേ ആവേശത്തിൽ പ്രതികരിച്ചിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് കോവിഡ് പടർന്ന ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമായും അഞ്ച് രാജ്യങ്ങളുടെ തലവന്മാർ ാണ് വെർച്വൽ കൂടിക്കാഴ്ച നടത്തിയത് ഓസ്ട്രേലിയ ശ്രീലങ്ക ഡെൻമാർക്ക് പ്രധാനമന്ത്രിമാർ യൂറോപ്യൻ രാജ്യ നേതൃത്വവുമായും ബോറിസിനെ കൂടാതെ ചർച്ചകൾ നടത്തി കഴിഞ്ഞ മാസം ആദ്യം ആക്ടിങ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ജെയിൻ തോംസൺ ബോറിസ്